ഡിഡി റിയോ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐടിഐ വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സർക്കാർ അംഗീകൃത സ്വകാര്യ ഐടിഐകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീമിന് 2021-22 വർഷത്തേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ്. ഇതിനാവശ്യമായ രേഖകൾ, അപേക്ഷിക്കേണ്ട രീതി, ഇത് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ തുടങ്ങിയ വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യുമല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ്. ഒരു വർഷത്തെ കോഴ്സിന് 10,000 രൂപയും 2 വർഷത്തെ കോഴ്സിന് 20,000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി നൽകുന്നത്. ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തെയും പരിഗണിക്കും. 10% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 2ാം വർഷ വിദ്യാർത്ഥികൾക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. www.minoritywelfare.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 25/11/2021. അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകരുടെ ഫോട്ടോ പതിച്ച രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, SSLC, +2, VHSE തുടങ്ങിയവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ NPR കാർഡിൻ്റെ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ഇത്രയും രേഖകളാണ് ആവശ്യമുള്ളത്. www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ITSC ഫീ റീഇംബേഴ്സ്മെൻറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് ലഭിക്കും. ഇതിന് മുകൾ ഭാഗത്ത് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ മാർഗനിർദ്ദേശങ്ങൾ വായിച്ചു നോക്കുക. ഈ ഫോം പൂർണ്ണമായും ഫില്ല് ചെയ്യേണ്ടതാണ്. മറ്റ് സ്കോളർഷിപ്പിനായി മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിന് ശേഷം ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുക. സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുക്കുക. വിദ്യാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി 25/11/2021. ഓൺലൈനായി രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ടും മറ്റനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 27/11/2021. നിരവധി സ്കോളർഷിപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.